ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു മുളകിട്ട മീൻ കറിയാണ് കേട്ടോ. നല്ല ചുവന്ന കളറിലുള്ള മീൻ കറി ഉണ്ടല്ലോ, അത് വറ്റിച്ചെടുത്തതാണ്. ഇത് അധികം ടേസ്റ്റ് ഉണ്ടാവുക ഇത് തലേ ദിവസം ഉണ്ടാക്കി വെക്കുമ്പോഴാണ്. ഒരു രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റായിട്ടുള്ള അട്ടിപ്പൊളി കുറുകിയായിട്ട് ഇരിക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് നോക്കാം. ഞാൻ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടിയാണ് മീൻ കറിക്ക് അധികം ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക് കുറച്ച് ഉലുവ അതുമിട്ടിട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി കുറച്ച് അധികം എടുക്കുന്നുണ്ട്. ഇഞ്ചിയും പിന്നെ കറിവേപ്പിലയും ഒരു പച്ചമുളക് കീറിയതും അതും കൂടി ഇട്ടിട്ട് നന്നായി ചുമന്ന് വരുന്ന പോലെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. എന്താ വെച്ചാൽ ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, ഇത് നമ്മൾ അങ്ങനെ മൺചട്ടിയിൽ ഉണ്ടാക്കിയതിന് ശേഷം അതിലേ വെച്ചിട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി മൂപ്പിക്കണത്. നമ്മൾ ഇതിൽ ഉള്ളി ഒട്ടും ചേർക്കണില്ല, ചെറിയ ഉള്ളിയും സവാളയും ഒന്നും ചേർക്കാത്തൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ചൂടുകാലമാണെച്ചാലും നമുക്കിത് പുറത്ത് വെച്ചാൽ തന്നെ കേട് വരാതെ ഇരിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ്. കപ്പയ്ക്കൊക്കെ കിടിലനാണ് കേട്ടോ അത്, ചോറിനും കപ്പയ്ക്കും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് തണ്ട് ഇട്ടതിന് ശേഷം നന്നായി മൂപ്പിച്ചെടുക്കണം. ബ്രൗൺ ആവണ വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. തീ ലോയിലാണ് വെച്ചിരിക്കണം. അപ്പോൾ ഇത് നന്നായി കുറുകി ചാറോട് കൂടിയിട്ട് നല്ല പറ്റി ഇതാക്കണം. വല്ലാതെ വെള്ളം പോലെയുള്ള കറിയല്ല കേട്ടോ. ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അപ്പോൾ നമ്മൾ മസാലപ്പൊടികൾ, അപ്പോൾ ഒന്നല്ലെങ്കിൽ തീ നല്ല ലോ ആയിട്ട് വെക്കുക, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്താലും പ്രശ്നമില്ല, എന്ന് വെച്ചാൽ കരിഞ്ഞു പോകും അല്ലെങ്കിൽ. അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നന്നായി കുമിച്ചിട്ട് എടുക്കുന്നുണ്ട് ഞാൻ ചില്ലി പൗഡർ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എരിവുള്ളതും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അത് നന്നായി മൂത്തകുന്ന എണ്ണ തിളങ്ങി വരുമ്പോൾ നമ്മളതിൽ ആദ്യം തന്നെ ചൂടുവെള്ളത്തിലാണ് ഞാൻ കുതിർത്തട്ടിയിരുന്നത് കുടംപുളി, അതും ഒഴിച്ചതിന് ശേഷം എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഞാൻ ചൂടുവെള്ളം തന്നെയാണ് ചേർക്കണം കേട്ടോ. പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മുടെ കറിക്ക് എത്ര ഉണ്ട് വറ്റി കഴിഞ്ഞാൽ മീൻ വെന്ത് കുറുകി വരണ ആ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിള വന്നതിന് ശേഷം വേണം നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് തിളച്ച ഉപ്പിടുക. അതിന് ശേഷം മീൻ കഷ്ണങ്ങളും, ഞാൻ നമ്മുടെ മോദാ പറഞ്ഞിട്ടുള്ള മീനാണ് കേട്ടോ, സ്കിന്നൊക്കെ മാറ്റിയിട്ടുള്ള ഒരു മീനുണ്ടല്ലോ അതാണ്. എനിക്ക് മീനിനെ പറ്റിയിട്ട് വലിയ ഇതൊന്നുമില്ല, അവർ കടയിൽ ചോദിച്ചപ്പോൾ അതാണോ പറഞ്ഞത്. അപ്പോൾ ആ മീനാണ് ഇവിടെ ഇതാക്കണം. നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ, കറിക്കും വറുക്കാനും എല്ലാറ്റിനും അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പാർട്സ് എടുത്തിട്ടാണ് നമ്മൾ കറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്, ബാക്കി ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം മീനിട്ടാൽ പിന്നെ വല്ലാതെ വേവൊന്നും ഇല്ലല്ലോ, തീ കമ്മിയാക്കിയിട്ട് ഒന്ന് ഇളക്കി വല്ലാതെ ചിക്കി ഇളക്കരുത്, വെന്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു പോവും. അതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കുക. പിന്നെ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കണത്, ഒരു കാൽ ടീസ്പൂൺ ഞാൻ കായത്തിൻ്റെ പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ഇട്ടാൽ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ മീൻ കറിക്ക്. ഇടാത്തവരാണെച്ചാൽ ഒന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി വെക്കൂ. അപ്പോൾ കായത്തിൻ്റെ പൊടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്, വേഗം വെന്ത് കിട്ടും. അതിന് ശേഷം വെന്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നുമില്ല, ഒരു 4 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ച് വെന്തതിന് ശേഷം ഒന്ന് കുറുകി വന്നാൽ അതിലേക്ക് നമ്മൾ കുറച്ചും കൂടിയും കറിവേപ്പിലയും പിന്നെ എന്താ കോക്കനട്ട് ഓയിലും കൂടി തുളിച്ചിട്ട്, എന്താ വെച്ചാൽ നമ്മൾ ആദ്യം വറുത്തിട്ടുമല്ലോ ഓൾറെഡി, അതിന് ശേഷം നമ്മൾ ഇറക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. നെക്സ്റ്റ് ടൈം ഈ ഒരു മീനിലല്ല, വേറെ മീനിൽ ഇത് പരീക്ഷിക്കുക കേട്ടോ. അങ്ങനെ കഷ്ണം മീനിലോ ഏതിലും വാങ്ങിച്ചാലും നമുക്ക് പരീക്ഷിച്ച് നോക്കി നോക്കാം. എളുപ്പമാണ്, സിമ്പിളാണ്. ഇതിലൊരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർത്തത് ഇതുമുണ്ട്, എന്താ പറയുക, കായത്തിൻ്റെ പൊടിയുണ്ട്. നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.